രണ്ട് കാര്യങ്ങൾ കൂടി അനുബന്ധം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ആറ് ഹദീസിന്റെ പണ്ഡിതന്മാരി ഉമ്മത്തിന് ചെയ്ത സേവനം എത്ര വലുതാണ്! അല്ലാഹുവേ, അവരുടെ ആരുടെയും പേര് പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല. അവര് സുന്നത്തിന് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ചവരാണ്. അവരിൽ അഞ്ചു മഹാന്മാരും വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയി. അവര് സുന്നത്തിനെ ചെയ്യാത്തതല്ല, അവരുടെ ഓർമ്മയിൽ അത് വന്നില്ല. അവര് ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസ് പഠിപ്പിക്കാനും അത് പഠിക്കാനുമുള്ള ചിന്തയിൽ അവര് വിവാഹം പോലും മറന്നുപോയവരാണ്. ആറ് ഹദീസിന്റെ പണ്ഡിതന്മാരിൽ അബ്ദുറഹ്മാനു നസാഇ തങ്ങളെ കുറിച്ച് മാത്രമേ വിവാഹം കഴിച്ചു എന്നുള്ള ഗണ്ഡിതമായ ചരിത്രമുള്ളൂ എന്നാണ് എന്റെ അറിവ്. അപ്പോൾ സുത്രമുദി തങ്ങളുടെ ഒരു വിളിയാണ് ചരിത്രത്തിൽ അവിടുന്ന് വിവാഹം കഴിച്ചോ ഇല്ലേ എന്നൊരു അഭിപ്രായം പറയുന്നത്. വേറെ ഒരു തെളിവും ഉദ്ധരിച്ചു കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരുടെ ആരുടെയും വിവാഹ കുടുംബ ചരിത്രം പറയാനില്ല, കാരണം അവർ ഇൽമു കൊണ്ട് ഷുഗലായിപ്പോയി. അവര് സുന്നത്തിനെ ചെയ്യാഞ്ഞതല്ല, ഓർമ്മ വേണ്ടേ? ഇമാം നബവി തങ്ങൾക്ക് ഓർമ്മ വേണ്ടേ? ഇമാം നബവി തങ്ങൾ ഇൽമു കൊണ്ടതാ ഇൽമിനെ വിവാഹം കഴിച്ചു എന്നല്ലേ ചരിത്രകാരന്മാർ എഴുതിയത്? അവർക്ക് അത്തരം ഒരു ലോകം ആലോചനയില്ല. അവര് പഠനത്തിലും എഴുത്തിലുമായി ജീവിതം വ്യാപരിച്ചു പോയി. അങ്ങനെ ഈ ഉമ്മത്തിന് മുഴുവനും വിലാസം നൽകിയ മഹാന്മാർ, അവർക്കെല്ലാ അറിവിന്റെയും വെളിച്ചത്തിന്റെയും നേതൃത്വം കിട്ടിയത് എവിടെ നിന്നാണ്? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു റഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനൽ ദിയമീ. ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹ് എഴുതിയത് മുത്തുനബി തങ്ങളെ കണ്ടിട്ടല്ലേ എത്രയെത്ര മനാമുകളാണ്. ഫത്ഹുൽ ബാരിയിലില്ലേ, ഉംദത്തുൽ ഖാരിയുടെ തുടക്കത്തിലില്ലേ ഇമാം ഖുറാനി റഹിമഹുല്ലാഹ് അൽ കൗസർ ജാരിയിൽ എഴുതിയില്ലേ എല്ലാ ബുഖാരിയുടെ വ്യാഖ്യാതാക്കളെല്ലാം തുടക്കത്തിൽ അതിന്റെ കാരണങ്ങൾ പശ്ചാത്തലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാർ, പ്രിയമുള്ളവരെ, താജുൽ ഉലമാ തങ്ങളുടെ പേരിൽ എഴുതിയ മൗലിദിന്റെ ഗ്രന്ഥം നഗരിയിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ചൊല്ലണം. കാരണം അത് നമ്മൾ ഒരു സയ്യിദ്, ഒരു ആലിമ്, അതാ ഹഖിന് വേണ്ടി ജീവിതം ഒഴിച്ചു വെച്ച ഒരു വലിയ മഹാൻ. കയ്യിൽ വന്ന ദുനിയാവിന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന് പൊരുത്തപ്പെട്ട മാർഗത്തിൽ ചെലവഴിച്ച് എനിക്ക് കൊട്ടാരം പണിയണമെന്നില്ല, എനിക്ക് സപ്രപഞ്ചം വേണമെന്നില്ല, ജനങ്ങളിൽ കൊടുക്കുന്ന ഹദിയയും അവിടുത്തെ കുടുംബത്തിലുള്ള അഹ്ലു ബൈത്തിനും അല്ലാത്തവർക്കുമായി കൊടുത്തുകൊണ്ടേയിരുന്ന വലിയ സാഹിബുൽ ജൂദാണ്. എല്ലാമായ താജുൽ ഉലമാ തങ്ങൾ അവിടുത്തെ അവർക്കൊന്നും ദുനിയാവ് ഒരു ഹമ്മല്ലായിരുന്നു. അവർക്കെപ്പോഴും വിചാരം ആഖിറത്തെ കുറിച്ചുള്ള ഹമ്മാണ്. അപ്പോൾ അവര് മുത്തുനബി തങ്ങളെ വിളിച്ച് ആ സയ്യിദ സാദാത്തി ചൊല്ലും. ദുആ ചെയ്യുമ്പോൾ അവര് പറയും ഹസനുൽ ആഖിബത്ത് വേണമെന്ന്. ജനങ്ങളോട് പങ്കുവെക്കുമ്പോൾ അവര് പറയും കൽബുലങ്കി മരിക്കണമെന്ന്. അവരതാ അവസാനം വരെയും അവരുടെ വദീഫകൾ പാലിച്ചുകൊണ്ട് നടന്നവരാണ്. സുന്നത്തായ ഇബാദത്തുകളിൽ വലിയ കണിശത കാണിച്ചവരാണ്. സുന്നത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ, അതാ ജീവിതത്തിൽ എത്രങ്ങാനും സുന്നത്തുകൾ മശക്കാത്തുകൾ അനുഭവിച്ചുകൊണ്ട് അതിജീവിച്ച മഹാനാണ്. അവിടുത്തെ മഹത്വം പറഞ്ഞാലുണ്ടോ തീരുന്നു, എനിക്കുണ്ടോ പറയാൻ അറിയുന്നു. ഞാൻ ഈ കൂട്ടത്തിൽ ചെറിയൊരു മുതഅല്ലിമാണ്. അവിടുത്തെ ശിഷ്യന്മാരും സഹയാത്രികരും സഹകാരികളുമായ കിബാറുൽ ഉലമാ ഇവിടെ ഉണ്ടായിരിക്കെ എനിക്കനുഭവം പറയാനില്ല. അങ്ങനെയുള്ള വലിയ മഹാൻ താജുൽ ഉലമാ തങ്ങളുടെ കയ്യിലും ഉള്ളത് യാ സയ്യിദ സാദാത്തി തന്നെ. വരാം
നാല് ഖുലഫാഇന്റെ കയ്യിലും നാല് അയിമ്മത്തിന്റെ കയ്യിലും ആറ് ഹദീദിന്റെ പണ്ഡിതന്മാരുടെ പക്കലും പിന്നെ ആത്മീയ ചക്രവാളത്തിലെ അഖ്താബുകളുടെയും ഔത്താദുകളുടെയും അബദാലുകളുടെയും എല്ലാം കയ്യിലുള്ള ഏറ്റവും വലിയ അൽഹബുലുൽ മതീൻ വേറൊന്നുമല്ല ലികുല്ലി വലില്ലഹു ഖദമുൻ വഇന്നീ അലാ ഖദമിൻ നബീ ബദരിൽ കമാലിഹി തങ്ങള് മദീനത്തേക്ക് ചെല്ലുകയാണ്. അവിടെ നിന്നാരാണ് അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കും തമാ അബൻ വ ഉമ്മൻ ശരീ ഫൈനി ഖദിജ തമാ മുത്തുനബി തങ്ങളുടെ പേരമക്കളുടെ മകനാണ്, ഹസനിയാണ്, ഹുസൈനിയാണ്. അങ്ങനെയുള്ള ശൈഖ് ജീലാനി തങ്ങളെ അവിടുത്തെ വ്യക്തിത്വം നിഷേധിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. കാരണം ഇബ്നു തൈമിയ്യവരെ മഹാനവറുകളുടെ മഹത്വം എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ കേരളത്തിലെ ഖുർആൻ സുന്നത്ത് വാദിക്കുന്ന പുത്തൻവാദികൾ വരെ അവരുടെ പഴയകാല ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ട ഔസുൽ ആലം തങ്ങളുടെ കറാമത്തുകൾ അവിടെ നിന്ന് നിഷേധിക്കാൻ പറ്റില്ലെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനായ ഔസുൽ ആലം തങ്ങൾ മദീനയിലേക്ക് വരികയാണ്. എല്ലാവരും മദീനയിലേക്ക് വരും. കാരണം അൽ ഈമാനു യഅരിദു ഇലൽ മദീന, എല്ലാ വിശ്വാസികളുടെയും കൽബ് മദീനയിലേക്കാണ് മടങ്ങുക. ശാരീരികമായി എത്താൻ കഴിയാത്തവരും കൽബ് കൊണ്ട് മദീനയിലെത്തുന്നവരാണ് മുഅ്മിനീങ്ങൾ. സാധുക്കളായ ചില ആളുകൾ ഇപ്പോൾ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് കൊതിക്കുന്നുണ്ടാവും, എനിക്ക് മദീനത്തെത്താൻ കഴിഞ്ഞില്ലല്ലോ. ചിലപ്പോൾ എത്തിയവരെക്കാൾ കൽബ് കൊണ്ട് അവർ മദീനയിൽ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ എല്ലാവരുടെയും കൽബ് മദീനയിലേക്കാണ്. ആ മദീനയിൽ ചെന്നിട്ട് ഔസുൽ ആലം തങ്ങൾ പറയുകയാണ്, ഫി ഹാലത്തിൽ ബുഅദി റൂഹിക്കും തുർസിലുഹ തുഖബ്ബിലുൽ അർള അൻ നീ വഹിയ നായിബതി ഫഹാദി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹലറത് ഫംദുദ് യമീനക കൈ തഹലാ ബിഹാശഫതി. എന്തൊരധികാരമാണ്! മുത്തുനബി തങ്ങളുടെ ചാരേജെന്ന് കൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാ ഹബീബായ തങ്ങളെ, ദൂരദിക്കിലായിരിക്കുമ്പോ തങ്ങൾക്ക് സ്വലാത്ത് സലാം അയക്കുന്ന ആളാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊരുപാട് സ്വലാത്ത് ചെല്ലാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. ഓൺലൈനിലൂടെ, കർണാടക ഓൺലൈൻ സുന്നി ക്ലാസ് റൂമിലൂടെ എൻ്റെ പ്രസംഗം കേൾക്കുന്ന സഹോദരന്മാര് സഹോദരിമാരുണ്ടാകാം. ഇന്നലെ വരെ നമ്മൾ കൊല്ലം പള്ളിമുക്കിൽ തുടർച്ചയായി 9 ദിവസം ഹബീബായ മുത്തുനബി തങ്ങളുടെ മദ്ഹ് ഇമാം ബുസീരി തങ്ങളുടെ ബുറുദ ചൊല്ലിയിട്ട് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ സ്വലാത്തു ചൊല്ലിയിട്ട് മുത്തുനബി തങ്ങളെ കണ്ട മഹാന്മാര് ഓരോ ദിവസവും നമ്മൾ അവസാനം എണ്ണിയിട്ടുണ്ടല്ലോ, അവരെ എല്ലാം ഇപ്പോൾ വായിക്കാനുള്ള നേരം ഇല്ല. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ വന്നിട്ട് പറയാണ്,
ഞാൻ ഒരുപാട് സ്വലാത്തു സലാമുകൾ അയക്കാറുണ്ട്. ഇപ്പോഴവിടുത്തെ സവിധത്തിൽ വന്നതാണ്, അവിടുത്തെ കൈയൊന്ന് മുത്താൻ വേണം നബിയേ തങ്ങളെ, അവിടുത്തെ തിരുകരങ്ങളൊന്ന് ചുംബിക്കാൻ വേണം നബിയേ. ഇബ്നു ഹജർ ഹൈതമീ തങ്ങൾ മുത്തു നബി തങ്ങൾ ഖബറിൽ വിശ്രമിക്കുകയാണ്, അവിടുത്തേക്കൊന്നും പറ്റിയിട്ടില്ല, അഥവാ ഖബറിൽ ജീവിക്കുകയാണെന്നതിന് തെളിവ് പറഞ്ഞ് കവിത എഴുതിയിട്ടില്ലേ? ഗ്രന്ഥങ്ങൾ ഇമാമുകൾ എഴുതിയിട്ടില്ലേ? അതെല്ലാം ഇവിടെ ഞാൻ പറഞ്ഞെന്ന് പോകുന്നു എന്നല്ലാതെ ഉദ്ധരണി പറയാനുള്ള നേരം പോരാ. ബഹുമാനപ്പെട്ട ഔസുല്ലാദം നിങ്ങൾ പറയുന്നു, ആ തിരുകരം ഒന്ന് തരണേ നബിയേ, മുത്താനാണ് കനിയേ. അപ്പോഴേ അവിടുത്തെ തിരുകരം ഹുജറത്തു ഷെരീഫയുടെ ഉള്ളിൽ, ഖബറു ഷെരീഫിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോ പേരക്കുട്ടിയായ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവിടുന്ന് മുത്തം കൊടുക്കുകയാണ്. ഇതേ വരികൾ പിൽക്കാലത്ത് വന്നുകൊണ്ട് അഹമ്മദുൽ കബീർ തങ്ങളും ഉദ്ധരിക്കുകയാണ്. തറുദുൽ അഫാഇ ഫീ മനാഖിബിർ റിഫാഇ എന്ന ഗ്രന്ഥത്തിൽ ആദ്യം ഔസുൽ അദം തങ്ങൾ കാണുന്നും അത് ഉദ്ധരിച്ചതാണ് അഹമ്മദുൽ കബീർ തങ്ങളെന്നും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ആ കയ്യവിടുന്ന് തിരുകരങ്ങൾ അവിടുന്ന് ചുംബനം കൊടുത്തപ്പോ ഈ വിഷയം ഇങ്ങനെയൊന്നുണ്ടാകാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇമാമുന സുയൂത്തി തങ്ങളോട് ചോദിച്ചു. പിൽക്കാലത്ത് ഇമാമുന സുയൂത്തി തങ്ങൾ ഇത് സംഭവ്യമാണെന്ന് പറയാൻ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്റെ കയ്യിൽ ആ ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാമോ? ഹബീബായ തങ്ങളുടെ തിരുകരങ്ങളെ പിൽക്കാലത്ത് അഹമ്മദുൽ കബീർ തങ്ങൾക്ക് കിട്ടിയെന്നും ചുംബിച്ചെന്നും അതാ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു കാര്യമുണ്ടാകാമോ എന്ന സംശയം ഇമാം സുയൂത്തി തങ്ങളോട് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി ഒരു റിസാല തന്നെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ആ റിസാലയിൽ അഹമ്മദുൽ കബീർ തങ്ങൾ കൈ ചുംബിക്കുന്ന കാലത്ത് അന്ന് മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്ന സന്നിധാനത്തിൽ ഉണ്ടായിരുന്ന ആള് മുതൽ ഇമാം സുയൂത്തി തങ്ങൾ വരെയുള്ള പരമ്പരയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തറിയപ്പെട്ട കറാമത്താണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ അക്താബുകളുടെ മുഴുവനും കുത്തുബിയത്ത് കിട്ടിയത് ഹബീബിൽ നിന്നാണ്. ഔത്താദുകളെ മുഴുവനും ഔത്താദുകളായത് മദീനയിൽ നിന്നാണ്. ഉലമാ മുഴുവനും അവരുടെ ഇൽമിന്റെ നൂറ് കിട്ടിയത് വല്ലമക്ക മാലം തക്കും തൈലം വകാന ഫളുല്ലാഹി അലൈക അലീമ. അങ്ങനെയുള്ള അറിവിന്റെ രാജാവായ മുത്തുനബി തങ്ങളുടെ അറിവിൽ നിന്നാണ്. നമുക്കെന്തെങ്കിലും വേണോ? എല്ലാം അത് ഹബീബിന്റെ ഉമ്മരത്ത് നിന്നാള്. കാരണം ഖാലിഖായ റബ്ബ് ലോകത്തിന് നൽകാൻ നിശ്ചയിച്ച കവാടമാണ് മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടമാണ്. ഈ മജ്ലിസിൽ ഞാൻ വഴുത് പറയാൻ അർഹനല്ല. ഇവിടെ വലിയ വലിയ അലിമീങ്ങളുണ്ട്, സാദാത്തുക്കൾ ഉണ്ട്. ഞാൻ ഇവിടെ വിശ്രമിക്കുന്ന സുരബയിൽ ഉസ്താദവറുകൾ ഈ സ്ഥാപനത്തിന്റെ പേരെന്നെ വല്ലാതെ ഇഷ്ടം നൽകിയ പേരാണ് അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു. പറയുമ്പോൾ തന്നെ എന്തൊരഭിമാനമാണ്. അബുൽ
ഹസനിൽ അശ്അരി തങ്ങളെ ഇന്ന് നമ്മുടെ ഇമാമായി അംഗീകരിക്കാൻ ആരാണ് വിലാസം നൽകിയത്? അതും ഹബീബ് തന്നെ. വന്നിട്ട് പറഞ്ഞില്ലേ കിനാവിൽ, യാ അബൽ ഹസൻ, ഓ അബുൽ ഹസനേ, നീ എന്നിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട മദ്ഹബിനെ അഥവാ സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തണേ. അന്ന് വരെ ജുബ്ബായിയുടെ വാദത്തിൽ നിന്നിരുന്ന മഹാനവറുകൾ അതാ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് സേവന രംഗത്തേക്ക് വന്നതെന്ന് ഇബ്നു അസാകിർ തങ്ങൾ തബീനു കദിബിൽ മുഫ്തരി ഫീമാനുസിബ ഇലൽ ഇമാമിൽ അശ്അരി എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ മഹാന്മാർ, നമ്മുടെ കയ്യിലുള്ള എല്ലാ മഹാന്മാരും നൂറുൽ ഉലമായ എംഎ ഉസ്താദ് അവിടുന്ന് സ്വലാത്തിന്റെ വലിയ നേതാവല്ലേ? അവസാന ഘട്ടം മുഴുവനും സ്വലാത്തിന്റെ പ്രചരണത്തിനും തിരുശേഷിപ്പുകൾ ജനാസയിൽ ചേർത്ത് വെച്ച് കിടക്കാനും എല്ലാം മഹബ്ബത്ത് പഠിപ്പിച്ചു തന്ന നൂറുൽ ഉലമായ എംഎ ഉസ്താദ് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നു. വലിയ അലിമീങ്ങളുടെ മുഴുവനും നേതാവായ ബഹുമാനപ്പെട്ട താജു ശരിയ മുത്തുനബിതങ്ങളുടെ പേര് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴേക്ക് തന്നെ മുഹിബ്ബീങ്ങളുടെ കൽബ് നിറഞ്ഞില്ലേ? ഞാനിവിടെ രണ്ടു മണിക്കൂർ പറഞ്ഞാലും ഒന്നും ഏശാത്ത കൽബുകളിൽ താജു ശരിയയുടെ രണ്ട് വാക്കുകൊണ്ട് മാറ്റം വരും. അത് ഞങ്ങളുടെ നാട്ടിലെ 23-ാം രാവ് ഒരു റമദാൻ 23-ാം രാവിന് മഖ്ദൂമിയ ദഅ്‌വാ കോളേജിൽ പ്രാർത്ഥനാ സമ്മേളനത്തിന് വന്ന് ഉസ്താദ് ഒരു 5 മിനിറ്റേ സംസാരിച്ചുള്ളൂ. അവിടെയുള്ള എല്ലാവരുടെയും കണ്ണ് നനഞ്ഞുപോയി, കൽബ് നിറഞ്ഞുപോയി. അവരുടെ വാക്കുകളിൽ അൻവാറുകളുണ്ട്. ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ കൊല്ലത്തെ സ്നേഹപ്രപഞ്ചത്തിൽ വന്ന് അല്പസമയമേ അവിടുന്ന് സംസാരിച്ചുള്ളൂ. അവിടുന്ന് ചൊറഞ്ഞ വാക്കുകളിലെ ദുആ ചെയ്യാൻ നേരമുണ്ടായുള്ളൂ. പക്ഷേ ആഷിഖീങ്ങളുടെ കൽബ് നിറഞ്ഞുപോയി, മുഹിബ്ബീങ്ങളുടെ കണ്ണ് നനഞ്ഞുപോയി. ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് എന്ന വലിയ പണ്ഡിതനുണ്ട്, അവിടുന്ന് മംഗൂസ് മൗലിദിനെ വ്യാഖ്യാനം എഴുതിയില്ലേ? അതുപോലെ മുത്തുനബിതങ്ങളെ പ്രചരിപ്പിക്കാൻ അവരുടെ പേനയും സമയവും ചെലവഴിച്ചില്ലേ? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ ജുനൈദി ഉസ്താദ് അവർകൾ മിസ്ബാഹുൽ സറായിരി വ മിഫ്താഹുൽ ബസായിർ സലാത്തിന്റെ ഏടെഴുതിയില്ലേ? ഇവരെല്ലാം മുറുകെ പിടിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളുമാകുന്ന ഈ നേതാക്കളുടെ തണലിൽ കഴിയുന്ന അനുയായികൾ ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് ആലിമീങ്ങൾ പറയുന്ന മഹബ്ബത്തിന്റെ വഴിയിൽ ചലിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരെ അനുസരിച്ച് താജുൽ ഉലമാ തങ്ങൾ പഠിപ്പിച്ച ഹഖായ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ച് അവിടുത്തെ മുൻഗാമികളായ മഹാന്മാർ പരമ്പര പരമ്പരയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള കിടയറ്റ നേതാക്കളില്ലേ? അവരെല്ലാം മുറുകെ പിടിച്ച സത്യപാന്ധാവിലൂടെ അതാ ചില സ്ഥലത്ത് ഖുർആൻ സുന്നത്തുകാരിറക്കിയിട്ട് അവരുടെ കയ്യിൽ ഖുർആനില്ല, അവരുടെ കയ്യിൽ സുന്നത്തുമില്ല. ഏതോ മൗലവിമാരെഴുതിയ പരിഭാഷയാണ് അവര് ഖുർആൻ എന്ന് തെറ്റിദ്ധരിച്ചു പോയത്. മെനിഞ്ഞാൻ എന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് സൂറത്തു ഫാത്തിറിലെ ഒരായത്ത് കൊണ്ടുവന്നു, എന്നിട്ട് പറഞ്ഞു ഈ ആയത്ത് നമ്മുടെ ഇസ്തിഗാസയ്ക്കെതിരല്ലേ?
ഞാൻ പറഞ്ഞു ഈ ആയത്തിയതിരല്ല. അപ്പോഴതിന്റെ അടിയിൽ ഒരു പരിഭാഷ കാണിച്ചു. ഞാൻ പറഞ്ഞു പരിഭാഷയും നമ്മളും തമ്മിൽ ബന്ധമില്ല, അതൊരു മൗലവിയുടെ വീക്ഷണമാണ്. നമ്മുടെ ഖുർആനിലുണ്ടോ ഇല്ലേ എന്നല്ലേ നോക്കേണ്ടതുള്ളൂ. ഏതേ മൗലവിമാരെഴുതിയത് ആയത്താണെന്ന് തെറ്റിദ്ധരിച്ച് അല്ല പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി അതാ തെറ്റായ കാര്യങ്ങൾ. കുമാര മര്യാദയ്ക്ക് അറബി ഒന്ന് വായിക്കാൻ പോലും അറിയാത്ത ആളുകൾ ഖുർആനിന്റെ മലയാള പരിഭാഷ വായിച്ച് ഓരോ മൗലവിമാർ അവരുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിരീശ്വരവാദികൾ അവരുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാകും. ഷീഇകൾ അവരുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാകും. ഖാദിയാനികൾ അവരുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരായ ആളുകൾ അവരുടെ വീക്ഷണത്തിൽ എഴുതിയിട്ടുണ്ടാകും. അതെല്ലാം ഖുർആനാണെന്നല്ലേ ഈ ബിദഅത്തുകാർ തെറ്റിദ്ധരിച്ചത്. നമ്മൾ ആയത്തിലുണ്ടോ ഇല്ലേ എന്നല്ലേ അറിയേണ്ടത്. പരിഭാഷ വായിച്ചതാണ് അല്ലാഹ് പറഞ്ഞതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എത്രയോ ആളുകളുടെ ഈമാൻ മാറിപ്പോയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ഹിദായത്തെ ശോഭയോടെ വർദ്ധിപ്പിച്ച് നല്ല തഖ്വയോടെ നിലനിർത്തി തരട്ടെ. ഞാൻ ഏറെ സമയം എടുത്ത് പോയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഖാലിഖായ റബ്ബേ, ഞങ്ങൾക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബ് നിറയെ ഇഷ്ടം വെച്ച് കണ്ണു നിറയെ കിനാവിൽ കണ്ട് കൽബ് നിറയെ അനുഭവിച്ച് ജീവിതം മുഴുവനും അവിടുത്തെ തിരുചര്യകളെ ഹയാത്താക്കി മരണം വരെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ശരീഅത്തിനും അവിടുത്തെ സുന്നത്തിനും അവിടുത്തെ ശമായിലിനും സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം. ഞങ്ങൾക്ക് ആ ഹബീബായ മുത്തുനബി തങ്ങളുടെ പേര് പറയുമ്പോൾ അവിടുത്തെ അളമത്തെ കൽബിൽ നിറഞ്ഞിട്ട് അവിടുത്തെ പ്രൗഢി അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാളെ മദീനത്ത് ചെല്ലുമ്പോൾ സലാം പറയുന്ന നേരത്തെ ഔദാര്യത്തിൻ്റെ നേതാവായ മുത്തുനബി തങ്ങൾ ഒന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം. അവസരം നൽകണം അല്ലാ. നാട്ടുകാരെ, നിങ്ങൾ ഈ ജാവി അശരിയ എന്ന സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കണം. സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും നമ്മൾ ഏറ്റെടുക്കണം. ബഹുമാനപ്പെട്ട അൽമദീന എന്ന സ്ഥാപനം, സമീപകാലത്ത് ഞാൻ അവിടെ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്. താഹിറുൽ അഹദൽ തങ്ങൾ നടത്തുന്ന മുഹിമ്മാത്ത് എന്ന സ്ഥാപനം, എം എ ഉസ്താദിന്റെ കർമ്മഭൂമിയാകുന്ന ജാമിഅ സഅദിയ, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് സാരഥ്യം വഹിക്കുന്ന, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അൽ മഖറു സുന്നി അൽ ഇസ്ലാമി, അതിന്റെ സമ്മേളനം വരുന്നുണ്ട് ജനുവരി മാസത്തിൽ. ഈ മാസത്തിൽ പ്രിയമുള്ള സഹോദരന്മാരെ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതാവായി അഖീദയിൽ അസാധാരണക്കാരായ ആളുകളെ മുറുകെ പിടിച്ച് നിൽക്കാൻ കരുത്ത് നൽകിയ മൗലാന പേരോട് ഉസ്താദ്, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ അതാ അതിന്റെ സിറാജുൽ ഹുദയുടെ സമ്മേളനമുണ്ട്. നമ്മളത് വിജയിപ്പിക്കണം. ഞങ്ങളുടെ തെക്കൻ കേരളത്തിലെ ഉസ്താദുൽ അസാതീദായ സിറാജുൽ ഉലമാ ഹൈദറുസ് ഉസ്താദ് അവർ കേന്ദ്ര മുഷാവറ അംഗമാണ്. അവിടുന്ന് നേതൃത്വത്തിൽ നടക്കുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി ജനറൽ സെക്രട്ടറിയായുള്ള ഖാദിസിയ എന്ന മഹത്തായ സ്ഥാപനം, അതിന്റെ സമ്മേളനം ഫെബ്രുവരി 17, 18 തീയതികളിൽ നടക്കുന്നുണ്ട്. കഴിവുള്ളവര് വന്നാൽ വലിയ സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളുടെ സ്നേഹപ്രപഞ്ചത്തിന് ഈ മംഗലാപുരത്ത് നിന്ന് അവിടെ വന്ന് കുടുംബസമേതം നിന്ന് വഴുത് കേട്ട കുടുംബമുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ, അവരുടെ കുടുംബാദികൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാവും. അങ്ങനെ വരാൻ കഴിയുന്നവര് വരണം, അല്ലാത്തവര് ദുആ ചെയ്യണം, കഴിയും പോലൊക്കെ സഹായിക്കണം. മുഹിമ്മാത്തിന്റെ സമ്മേളനവും അടുത്തു വരുന്നുണ്ട്. എല്ലാ സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും നമ്മൾ സ്നേഹിക്കണം, സഹായിക്കണം. മർക്കസു സഖാഫത്തി സുന്നിയ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും നേതാവാണ്. ശൈഖുനാ ഉസ്താദ് അവരുടെ ആതിഥേയത്വമുള്ള സ്ഥാപനമാണ്. ലോ
ലോകം മുഴുവനും പ്രസിദ്ധിയുള്ള മഹത്തായ സംരംഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനായും ആ സ്ഥാപനവും എല്ലാം ഒരുപാട് ഇജ്ജത്തോടെ നാൾക്കുനാൾ അല്ലാഹു അതിൻ്റെ പ്രതാപം വർദ്ധിപ്പിച്ചു തരട്ടെ. മർക്കസിൻ്റെ സമ്മേളനവും ഉസ്താദ് അവർകൾ കോഴിക്കോട് നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് 2018. പ്രിയമുള്ളവരെ, ഇതുപോലെ എല്ലാ പ്രാസ്ഥാനിക മുന്നേറ്റങ്ങളിലും പങ്കാളികളായി ഈ നാട്ടുകാർ ഈ സ്ഥാപനത്തെ ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട സുരഭയൽ ഉസ്താദ് എന്ന് നിങ്ങൾ നെഞ്ചിലേറ്റിയ മഹോന്നതരായ പണ്ഡിതരുടെ തണലിൽ ഈ നടക്കുന്ന സംരംഭത്തെ നിങ്ങളെല്ലാവരും വളർത്തി. ഇപ്പോഴിവിടെയുള്ള മഹാന്മാരായ നേതൃത്വമുള്ള അബ്ദുറഹ്മാൻ ഉസ്താദിനെ പോലെ മഹാന്മാരുടെ നിർദ്ദേശങ്ങളെ പാലിച്ച് ഉസ്താദ് അവർകളുടെ മക്കൾ ഇവിടെയുണ്ട്, മകനുണ്ട്, അവരുടെ എല്ലാം നേതൃത്വത്തിൽ നടക്കുന്ന സംരംഭങ്ങളെ വിജയിപ്പിക്കണമെന്ന് ഞാനും ഒരു ചെറിയ പ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ, ഞങ്ങൾ ഈ കണ്ടുകൂടി പിരിയുന്നത് ദുനിയാവിൽ കണ്ടുപിരിയുന്ന സമ്മേളനത്തിൽ ഒതുക്കാതെ ആഖിറത്തിൽ സ്വർഗീയ ആരാമത്തിൽ ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ജിവാറിൽ ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ, വിദേശത്തിരുന്ന് ക്ലാസ് റൂമിലൂടെ കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ഒമാനിൽ നിന്നുള്ള ഇഖ്ബാൽ എന്ന സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സന്ദർഭവശാൽ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹമാണ് വളരെ നിർബന്ധിച്ച് നാട്ടിലെ പരിപാടിയുടെ പിറ്റേന്നായതുകൊണ്ടും സ്ഥാപന സംബന്ധമായും മറ്റും പല ഉത്തരവാദിത്വങ്ങളുള്ളതുകൊണ്ടും വരാൻ പ്രയാസമുണ്ടായിട്ടും അദ്ദേഹം നിരന്തരമായി പിന്തുടർന്ന് ഉസ്താദുമാരുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇന്നിവിടെ വരാൻ സാഹചര്യമുണ്ടായത്. അല്ലാഹുവെ കബൂലാക്കണം റഹ്മാനേ. അദ്ദേഹത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നൽകണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, അവസാനം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം, ഇൻഷാഅല്ലാഹ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ നാളെ പരലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടുമ്പോൾ തങ്ങളെ കാണാൻ ഞങ്ങൾ എവിടെ വരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഹൗളുങ്ങൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. ഹൗളുൽ കൗസർ കോരിക്കൊടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്നുണ്ടാവും, അവിടുന്ന് കാണാം. അവിടുന്ന് കണ്ടില്ലെങ്കിലോ തങ്ങളെ മീസാനിൻ്റെ അടുക്കൽ ഞാനുണ്ടാവും. നിങ്ങളുടെ നന്മതിന്മകൾ തൂക്കുന്ന നേരം ആരാണ് വിഷമിക്കുന്നത്? ഞാനൊന്ന് ശുപാർശ ചെയ്യണോ എന്ന് ചോദിക്കാൻ നിൽക്കുന്നതുപോലെ മുത്തുനബി തങ്ങൾ മീസാനിൻ്റെ അടുക്കലുണ്ടാവും. അവിടുന്ന് കണ്ടില്ലെങ്കിലോ തങ്ങളെ ഞാൻ സിറാത്ത് പാലത്തിൻ്റെ അടുക്കലുണ്ടാവും. അപ്പോൾ ചോദിച്ചു, അവിടെയും കണ്ടില്ലെങ്കിലോ? മൂന്നാലൊരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കാണും. എന്തിനാണ് തങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത്? മറ്റൊന്നിനുമല്ല, ഈ നാട്ടിലുള്ള നിങ്ങളും ലോകത്തെല്ലാ നാട്ടിലുമുള്ള മുഅ്മിനീങ്ങളും പാലം എന്ന സംവിധാനം എങ്ങനെയെന്ന് പറയാൻ എനിക്കറിവില്ല. അതിങ്ങനെ വിട്ടുകടക്കുമ്പോൾ കാലുവഴുതിയിട്ട് നരകത്തിൽ വീഴാതിരിക്കാൻ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. പഠിച്ചോനെ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നയാള് വീണുപോകല്ലേ വീണുപോകല്ലേ എന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ കാത്തു നിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് അവിടുത്തേക്ക് സ്വലാത്തു ചൊല്ലിയിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിലേക്ക് നമ്മുടെ മനസ്സ് സമർപ്പിച്ച് ഒരു രണ്ട് കലിമത്ത് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തും.
പിന്നെ ഇവിടെ ഔദ്യോഗികമായ ദുആയും മറ്റും ഒക്കെ നടക്കും. അള്ളാഹു നമ്മളെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ നല്ല മജ്ലിസിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിലേക്ക് അരി വേണം. അരി ബറക്കത്തുള്ളൊരു ഭക്ഷണമാണ്. മുത്തുനബി തങ്ങളുടെ നൂറിൽ നിന്ന് പടച്ചു എന്ന കാരണത്താൽ അരി ഭക്ഷണം കഴിക്കുമ്പോൾ സലാത്തു ജല്ലൽ സുന്നത്താണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഭക്ഷണമാണത്. അതുകൊണ്ട് ആ അരി മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് നൽകുമ്പോൾ അള്ളാഹു അതുകൊണ്ട് നമ്മുടെ രോഗത്തിന് ശമനം നൽകും. നമുക്ക് നാളെ അറബിലേക്ക് അടുക്കാൻ പറ്റും.